രാജ്യാന്തര അവയവ കച്ചവട റാക്കറ്റ് അവയവമാറ്റ ശസ്ത്രക്രിയ നടത്താൻ പാകത്തിൽ വൈദ്യശാസ്ത്ര സാങ്കേതിക മാർഗങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇന്ത്യയിലെ പല ആശുപത്രികളിലും വൻ തുക മുടക്കിയതായി കേസിൽ അറസ്റ്റിലായ ആന്ധ്ര സ്വദേശി ബെല്ലംകൊണ്ട രാമപ്രസാദ് മൊഴി നൽകി. വിദേശ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളുടെ ഇന്ത്യയിലെ പ്രധാന ഇടനിലക്കാരനായ കൊച്ചി സ്വദേശി മധു വഴിയാണ് കേരളത്തിലെ ആശുപത്രികളിലും വൻ തുക മുടക്കിയത്. വിദേശികളായ രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും തൃപ്തികരമായ രീതിയിൽ ആശുപത്രികളിലെ അന്തരീക്ഷം സാമ്പത്ത സൗകര്യം മെച്ചപ്പെടുത്താനാണ് പണം മുടക്കിയെന്നാണ് മൊഴി. വിദേശ നാണ്യ വിനിമയ ചട്ടത്തിന്റെ പരിധിയിൽ വരാതിരിക്കാൻ റാക്കറ്റിന്റെ ഇന്ത്യൻ ഏജന്റുമാരുടെ പേരിലാണ് പണം കൈമാറുന്നത്. അറസ്റ്റ് ഭയന്ന് വിദേശത്തേക്ക് കടന്ന മധുവിനും കൂട്ടാളികൾക്കും ഇറാനിൽ വലിയ ആഡംബര സംവിധാനങ്ങളാണ് റാക്കറ്റ് ഒരുക്കിയിട്ടുള്ളത്. ഇറാനിലെ ആശുപത്രികളിലേക്ക് ഏറ്റവും അധികം അവയവദാതാക്കളെ എത്തിക്കുന്ന ഏജന്റാണ് മധു. കേരളത്തിൽ മധുവിന്റെ ബ്രോക്കർമാരായിരുന്ന രണ്ടുപേരാണ് അറസ്റ്റിലായ വലപ്പാട് സ്വദേശി സബിത്തും ആലുവ ഇടത്തര സ്വദേശി സജിത് ശ്യാമും. നേപ്പാൾ, ഭൂട്ടാൻ എന്നിവിടങ്ങളിലും മധുവിന് വലിയ കൂട്ടാളികളുണ്ട്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് റാക്കറ്റിന് വേണ്ടി മനുഷ്യക്കടത്ത് നടത്തിയ സംഘടിത കുറ്റവാളി സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് ബെല്ലംകൊണ്ട രാമപ്രസാദ്. ഇയാളുടെ 4 കൂട്ടാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചു. എറണാകുളം റൂറൽ SP വൈഫ് സക്സേനയുടെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. അറസ്റ്റിലായ 3 പ്രതികളുടെ രഹസ്യ മൊഴികൾ മജിസ്ട്രേറ്റ് മുമ്പാകെ രേഖപ്പെടുത്താനും അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടുകൾ പോലും പുറത്തു പോകരുതെന്ന നിർദ്ദേശം കോടതി ജീവനക്കാർക്ക് നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടുകളിൽ കേരളത്തിലെ ആശുപത്രികളുടെ വിവരങ്ങളടക്കമുള്ള സെൻസിറ്റീവ് ഡാറ്റ ഉൾപ്പെടുന്നുണ്ടെന്നാണ് ഇതിന് ചൂണ്ടിക്കാണിക്കുന്ന കാരണം. അഷ്റഫ് കരിപ്പായിൽ, ജയ്ഹിന്ദ് ന്യൂസ്, കൊച്ചി.